എന്തും സംഭവിക്കാം, 25-ാം തീയതി എന്തും സംഭവിക്കാം. എല്ലാ ഹേറ്റേഴ്സ് ഹേറ്റേഴ്സ് എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു പണം കയ്യിൽ നിന്ന് പോകാൻ വേണ്ടി കാത്തിരിക്കണം. പ്രാർത്ഥനയിലാണെന്ന് തോന്നുന്നു എല്ലാവരും. എനിക്കത് വലിയ തൃപ്തികരമായിട്ടില്ല. കേരളത്തിലുള്ള ആൾക്കാർ സത്യത്തിൽ വിജയിപ്പിക്കേണ്ടത് മലയാള പടങ്ങളാണ്. ഒരു വിവരവും ഇല്ലാത്ത കുറെ ഫാൻസ് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരുണ്ട്, അവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് എടുത്തൊക്കെ വെച്ചേക്കുന്നേക്കെ ഉണ്ടല്ലോ, അവരെടുത്തൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. വാലിബൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ആ ഒരു ട്രെയിലറിന് ലാലേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 7:30 റിലീസാകും എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ 7:30 റിലീസായിട്ടില്ല. അപ്പം അത് 8 മണിയിലോട്ടായി. അങ്ങനെ റിലീസായി, ഞാൻ കണ്ടു. എനിക്കത് വലിയ തൃപ്തികരമായിട്ടില്ല. കാരണം ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാനത് വെയിറ്റ് ചെയ്തിരുന്നത്, പക്ഷേ അത്ര വന്നില്ല. ചേട്ടാ, അത് ഡിപ്പെൻസ് ആണ്. കാരണം ഇപ്പം LJP പടം അറിയാമല്ലോ, ഒരു സ്ലോ പീസ് അങ്ങനെ പോകുന്ന ഒരു ഇതാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം എന്തു പറയണം, ഒന്നെങ്കിൽ പടം കയ്യിൽ നിന്ന് പോവാം, അല്ലെങ്കിൽ കൊളുത്തും. ഇതാണ് എനിക്ക് പറയുള്ളൂ. കാരണം എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം ട്രെയിലറിൽ തന്നെ നമ്മൾ കണ്ടില്ല, ഒരുപാട് സ്ലോ പേസിലാണ് പോണത്. പക്ഷേ ഒരുപാട് ആക്ഷൻ സീക്വൻസിന് പ്രാധാന്യം തന്നെ നൽകുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പം ഞാനൊക്കെ ട്രെയിലറിൽ ഞാൻ ഒരു അതൊരു എക്സ്പെക്റ്റേഷൻ അതിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും കാണിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ 25-ാം തീയതി ഞാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ എന്തോ ഞാൻ അമിതമായിട്ട് ഞാൻ പ്രതീക്ഷ വയ്ക്കുന്നില്ല. പിന്നെ എടുത്ത് പറയേണ്ടത്, അതിലൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിലെ ഫ്രെയിം ആൻഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല. അത് LJP നന്നായിട്ട് അത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഒരു കുറ്റവും പറയാനില്ല. പിന്നെ എന്തു പറയണ, 25-ാം തീയതി സത്യം പറഞ്ഞ ടെൻഷനാണ്. കാരണം കയ്യിൽ നിന്ന് പോകുന്നുള്ള ഒരു പേടി എനിക്കൊന്നും, ഞാൻ ഒരു ലാലേട്ടൻ ഫാനാണ്, പക്ഷേ കയ്യിൽ നിന്ന് പോകുന്ന ചെറിയൊരു പേടിയുണ്ട്. കാരണം സ്ലോ പേസ് 6:30 ഫാൻ ഷോ. മരക്കാറിൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, മരക്കാർ ഒടിയനൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. അപ്പം എന്താവുമെന്ന് അറിയില്ല. ഒരു സ്ലോ നല്ല രീതിയിൽ പോട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ചേട്ടാ. അതിൽ ഞാൻ പറഞ്ഞില്ല, ഡിപ്പെൻസ് ആണ് കേട്ടോ. എന്തും സംഭവിക്കാം, 25-ാം തീയതി എന്തും സംഭവിക്കാം. എല്ലാ ഹേറ്റേഴ്സ് എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു പണം കയ്യിൽ നിന്ന് പോകാൻ വേണ്ടി കാത്തിരിക്കണം. പ്രാർത്ഥനയിലാണെന്ന് തോന്നുന്നു എല്ലാവരും. ഉറപ്പായിട്ടും ഇല്ല. എനിക്ക് വന്നിപ്പം നേരം എന്ന് പറഞ്ഞാൽ ബോക്സ് ഓഫീസിൽ അറിയാമല്ലോ, ലാലേട്ടൻ നല്ല പീക്ക് ലെവലിൽ നിന്ന് ബോക്സ് ഓഫീസ് തൂക്കിയടിച്ച പടമാണ്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ആ ഒരു മോഹൻലാലിൻ്റെ ഒരു ബോക്സ് ഓഫീസ് പവർ എല്ലാവരും അറിഞ്ഞിട്ടുള്ളൊരു കാര്യം ആണ്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ എല്ലാവരും പ്രാർത്ഥന പൊട്ടിപ്പോവും എന്നുള്ളൊരു ഹേറ്റേഴ്സിന് നല്ല രീതിയിൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്താവും എന്നറിയില്ല, ഭയങ്കര ടെൻസ്ഡാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പടം കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. അത് നല്ലൊരു ഡയറക്ടറിൻ്റെ കയ്യിലാണ് കിട്ടിയത് ലാലേട്ടനെ, അതുകൊണ്ടത് നല്ലതായി. ഇപ്പോൾ ലിജോയുടെ അടുത്ത പടം ഇറങ്ങാൻ പോവല്ലേ, ഈ വരുന്ന 25-ന് ഇറങ്ങാൻ പോവാണ്. എന്തായാലും എനിക്കെന്തായാലും പ്രതീക്ഷയുണ്ട്. കാര്യം ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മലയാളത്തിൽ നിന്നൊരു ബാഹുബലി പിറക്കാൻ പോവുകയാണ്. 100% മലയാളത്തിലെ അടുത്ത ബാഹുബലി പ്രഭാസ് എന്നൊരു രീതിക്ക് എനിക്ക് ലാലേട്ടനെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം. തീർച്ചയായും ഹേറ്റേഴ്സിന് അതൊരു നെഗറ്റീവ് ആവും. കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടനെ ഇപ്പോൾ ഡയറക്ടേഴ്സ് വേണ്ട രീതിക്ക് ഉപയോഗിക്കുന്നില്ല. കാര്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ആ അങ്ങനത്തെ ഡയറക്ടർമാരാണ് ലാലേട്ടനെ കൊണ്ടുപോയി സിനിമയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അവരടുത്തൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്തായാലും ഒടിയനായിട്ടും മരക്കാറായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. എന്തായാലും മലയാള ചരിത്രം ഇതുവരെ കാണാത്ത ഒരു ബിഗ് ക്യാൻവാസിലായിരിക്കും എന്തായാലും സാധനം വരുന്നതെന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇത് ആൾക്കാരുടെ ഓവറായിട്ടുള്ള പ്രതീക്ഷകളാണ് ഇതേപോലെയുള്ള മലയാള സിനിമകൾ നശിപ്പിക്കുന്നത്. ശരിയല്ലേ, ഒടിയന് 12:00 ഷോ, ഹർത്താലായിട്ടന്ന് നടത്തിയ ആദ്യത്തെ പടമാണ് ഒടിയൻ. അറിയാമല്ലോ, കൊറോണ ടൈമിലാണോ? അല്ലല്ല, 2019 ഡിസംബറിൽ ഒരു ഹർത്താൽ ദിനമായിരുന്നു. എന്നിട്ട് പോലും ലാലേട്ടന് ഹർത്താൽ പോലും ബാധകമല്ലായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഹൈപ്പ് കൊടുത്ത ഓരോ പടങ്ങൾ ഇറക്കുന്നു. ഇത് ഫാൻസുകാരാണ് ഇതേപോലെ പൊക്കിക്കൊണ്ട് പോകുന്നത്. ഒരു വിവരവും ഇല്ലാത്ത കുറേ ഫാൻസ് എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്, അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഫാൻസ് സത്യത്തിൽ ഓരോ നടന്മാരെ നശിപ്പിക്കുന്ന അവരുടെ ഫാൻസ് ആണെന്ന് ഇനി പറയാൻ പറ്റൂ. ഫാൻസ് ഇല്ലാത്ത എത്ര നടന്മാരുണ്ട്, അവരൊക്കെ സുഖമായി അന്തസ്സായി പടങ്ങൾ ചെയ്തു പോകും. കാന്താര എന്ന് പറഞ്ഞൊരു പടം കന്നഡയിൽ നിന്ന് കേരളത്തിൽ വന്ന് കൊയ്തുകൊണ്ട് പോയി. ഏവായിരിക്കുന്ന ഒരു ഫാൻസ് അങ്ങനെ ഒരുത്തം ഉണ്ടെന്നുള്ളതേ ഈ പടം വന്നപ്പോൾ തന്നെ നമ്മൾ തന്നെ അറിയുന്നത്. അതാണ് ഈ ഋഷഭ് ഷെട്ടിയ വള്ളിയില്ലാത്ത നിക്കറ, അങ്ങനെയൊക്കെ ഉള്ളവന്മാരെയൊന്നും സത്യത്തിൽ നമുക്ക് മലയാള ഇൻഡസ്ട്രിയിൽ ആവശ്യമില്ല. മലയാള ഇൻഡസ്ട്രിക്ക് ആവശ്യം മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, ദിലീപ് ഇവരെയാണ്. അല്ലാതെ അന്യഭാഷാ ചിത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് ഓടിക്കാൻ അതിൻ്റെ ഒരു കാര്യമില്ല. ഞാൻ സത്യത്തിൽ അന്ന് വിജയ് ബാബുവിൻ്റെ ഒരു ബൈറ്റ് കണ്ട് എനിക്ക് സത്യത്തിൽ നല്ല വിഷമം വന്നു. കാര്യമെന്ന് വെച്ചാൽ വിജയ് ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം
കണ്ടന്റ് സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. സാധാ പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ച് കണ്ടന്റ് സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആൾക്കാർ പുള്ളിയുടെ പടങ്ങൾ കാണുന്നില്ല. കൽബ് എന്ന് പറയുന്ന ഒരു അതിമനോഹരമായ ചിത്രം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങി, ആരും കാണുന്നില്ല. എന്താ എന്താ ആൾക്കാരൊക്കെ വേണ്ട, കണ്ടന്റ് സിനിമകൾ ആൾക്കാരൊക്കെ വേണ്ട. ആൾക്കാരൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ കാന്താര, ടോബി, ഹനുമാൻ, ചക്ക മാങ്ങ എന്ന് പറയുന്ന പടങ്ങൾ മതി, അങ്ങനത്തെ പടങ്ങൾ മതി. സത്യത്തിൽ നമ്മുടെ മലയാളം, കേരളത്തിലുള്ള ആൾക്കാർ സത്യത്തിൽ വിജയിപ്പിക്കേണ്ടത് മലയാള പടങ്ങളാണ്. അതിൽ മാലിപൻ വൻ വിജയമായിരിക്കും. അത് എടുത്തൊക്കെ വെച്ചേക്കുന്നേക്കെ ഉണ്ടല്ലോ, അറിയാലോ. ഈ ഒരു സ്ഥാനത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ.